ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും ജീവൻ പോയി കഴിഞ്ഞാൽ ശത്രുക്കൾ പോലും ആ വ്യക്തിയെ പറ്റി പുകഴ്ത്തി പറയും അല്ലേ. ഉമ്മൻചാണ്ടി സാറ് മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ പറ്റി അലങ്കരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യണ്ട എന്ന് ഞാൻ കരുതിയതാണ്. പക്ഷേ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ ഉമ്മൻചാണ്ടി സാറിനെതിരെ ഒരു ലൈംഗിക ആരോപണം ഉണ്ടായിരുന്നു. പലരും അത് ആഘോഷിച്ചു ഫേസ്ബുക്കിലൊക്കെ. അതിൽ എൻ്റെ ഒരു സ്നേഹിതൻ ഉമ്മൻചാണ്ടി സാറിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ അന്ന്. ആ പോസ്റ്റിനടിയിൽ ഞാനൊരു കമൻ്റ് ഇട്ടു. ആ കമൻറ്റിനടിയിൽ ഒരുപാട് പേര്, ആ കമൻറ്റിൽ ഒരു മോശത്തരൊന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ ഒരു എനിക്ക് തോന്നിയ ഒരു കാര്യം കമൻ്റ് ഇട്ടു. ഒരുപാട് പേര് റിയാക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ആ കമൻറ്റ് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ആ കമൻറ്റ് എനിക്കൊന്ന് വിളിച്ചു പറയണമെന്ന് തോന്നി. കാരണം എൻ്റെ അതേ സ്നേഹിതൻ ഫേസ്ബുക്ക് സ്റ്റോറിയിൽ ഉമ്മൻചാണ്ടി സാറ് മരിച്ച അന്ന് ഇട്ടിരിക്കുന്നു, രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് ഉമ്മൻചാണ്ടി സാർ എന്ന്. ഞാൻ അന്ന് ഇട്ട കമൻറ്റ് ഇതായിരുന്നു, തനിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ ലൈംഗിക ആരോപണം നടത്തുന്ന ഒരു വ്യക്തി, തൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സ്വന്തം നഗ്ന വീഡിയോസ് അയച്ചു കൊടുത്ത ഒരു വ്യക്തി, പലർക്കെതിരെയും ലൈംഗിക ആരോപണം ആവർത്തിച്ച് പറഞ്ഞ ഒരു സ്ത്രീക്ക് ഇയാളും എന്നെ പീഡിപ്പിച്ചു എന്ന് കള്ളം പറയുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ ഒരു പ്രായമായ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ, ഉമ്മൻചാണ്ടി സാറിനെതിരെ ആ സ്ത്രീ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ നേരുണ്ടോ എന്ന് അന്വേഷിക്കാതെ ഫേസ്ബുക്കിലൊക്കെ കൊട്ടി ആഘോഷിച്ചു മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഒക്കെ. അന്ന് ഉമ്മൻചാണ്ടി സാറ് പകുതി മരിച്ചിരുന്നു. എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും ആ ജീവൻ പോകുന്ന കുറച്ച് നാൾ മുമ്പെങ്കിലും അദ്ദേഹത്തിൻ്റെ ചെവിയിൽ പോയിട്ട് ഇത് തെറ്റായ ആരോപണമായിരുന്നു എന്ന് പറഞ്ഞുകൂടായിരുന്നു. കാരണം മരിച്ചു കഴിഞ്ഞപ്പം അന്ന് റിപ്പോർട്ട് ചെയ്ത് കൊട്ടി ആഘോഷിച്ച പലരും അതൊരു തെറ്റായ ആരോപണമായിരുന്നു എന്ന് വണ്ടക്ക അക്ഷരത്തിൽ എഴുതിയതും അവരുടെ കോട്ടുകളൊക്കെ കണ്ടു. മരണശയ്യയിൽ അദ്ദേഹം പറഞ്ഞു എന്ന് പറയപ്പെടുന്നത്, എൻ്റെ ഭൗതിക ശരീരം ഔദ്യോഗിക ബഹുമതിയോടുകൂടിയുള്ള യാത്രയഴപ്പ് വേണ്ട എന്നാണെന്നും അങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറയുന്നു. തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് അത്രയും നൊന്തത് കൊണ്ടായിരിക്കാം, കാലങ്ങൾക്ക് മുന്നേ മനസ്സ് ഹൃദയം മുറിഞ്ഞത് കൊണ്ടായിരിക്കാം. ഔദ്യോഗിക ചടങ്ങ് എന്ന് പറയുന്നില്ലേ, ഈ ആകാശത്ത് വെടിവെച്ചിട്ടുള്ള അത് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറയപ്പെടുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ വിലാപയാത്രയായിരുന്നു ഉമ്മൻചാണ്ടി സാറിൻ്റെ. പലയിടങ്ങളിലെ പൊതുദർശനങ്ങളും ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജനങ്ങൾ എത്രത്തോളം അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു എന്നുള്ളത്. അതിലൊക്കെ ഏറെ അത്ഭുതപ്പെടുത്തിയത് മരിച്ചു കഴിഞ്ഞിട്ടും പകുതിയില്ലാത്ത ചില ആൾക്കാരാണ്. ഒരു സിനിമാ നടൻ ഉമ്മൻചാണ്ടി സാറിനെതിരെ വളരെ മോശമായ രീതിയിൽ ഒരു പ്രസ്താവന ഇറക്കി മരിച്ചു കഴിഞ്ഞിട്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ പറഞ്ഞ വാക്കുകളുണ്ട്, ആ പ്രസ്താവന ഇറക്കിയ നടൻ്റെ വീട് ആരും ആക്രമിക്കരുത്, ആ നടനെ ആക്രമിക്കരുത്, അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ ആ കേസ് പിൻവലിക്കണം, കാരണം ആ നടൻ അറിയാതെ പറഞ്ഞു പോയതായിരിക്കാം എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിൻ്റെ മകനാണെങ്കിലോ ആ മകൻ ആ പറഞ്ഞ വാക്കിൽ നിന്ന് നമുക്കൊരു കാര്യം ഉൾക്കൊള്ളാൻ പറ്റും. പലപ്പോഴും നമ്മളെ ചില സ്വഭാവങ്ങളായിരിക്കും നമ്മളെ മക്കളിലേക്ക് ചെന്നെത്തുക. കുറച്ചെങ്കിലും ആ മകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മകൻ്റെ അച്ഛനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ ക്യാരക്ടർ എന്തായിരിക്കും? കേരളത്തിൽ ജനങ്ങളുമായി ഇത്ര അടുത്ത് ഇടപഴകിയ വേറൊരു രാഷ്ട്രീയ നേതാവില്ല. ജനസമ്പർക്ക പരിപാടിയിലൂടെ വിഷമം അനുഭവിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സ്പോട്ടിൽ സൊല്യൂഷൻ കൊടുത്ത ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി സാറ്. മരിച്ചതിന് ശേഷം അന്ന് പറഞ്ഞ ആരോപണങ്ങളൊക്കെ തെറ്റായിരുന്നു മോശമായിരുന്നു എന്ന് പറഞ്ഞ് നടക്കുന്നവരോട്, സി ഒരാൾക്കെതിരെ നമ്മളൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പൊരുത്തപ്പെടിപ്പിക്കൽ എന്ന് പറയും നമ്മളെ വിശ്വാസത്തിൽ, നിങ്ങളെനിക്ക് മാപ്പ് തരണമെന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആ പൊരുത്തപ്പെടിക്കൽ ആർക്കെതിരാണോ നമ്മൾ പറഞ്ഞത് അദ്ദേഹം ജീവിച്ചിരിക്കേ വേണം, മരിച്ചു കഴിഞ്ഞിട്ട് സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.